to my channel Anu's Creative World. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റിബൺ പക്കോടയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിലേ നാടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് കടല മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരേ അളവിൽ തന്നെ എടുക്കണം. ഒരു കപ്പ് അളവിൽ കടല മാവാണെങ്കിൽ ഒരു കപ്പ് അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടിയും എടുക്കണം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളക് പൊടി, അത് കളറുണ്ടാവും പക്ഷേങ്കിൽ, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കായത്തിൻ്റെ പൊടി കൂടുതലായാൽ പിന്നെ നമ്മുടെ ഈ ഒരു മാവ് കഴിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് 1/4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം, അതായത് നമ്മൾ ഈ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. പിന്നെ നമ്മൾ ഈ ഒരു അച്ചിലാണ് ഈ റിബൺ പക്കോട ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു അച്ചാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ സേവനായിലേക്ക് ഓയില് തടി കൊടുക്കാം. അത് മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും 3-4 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ പക്കോടക്കെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടാകും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനത് ഫുൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മുടെ ഈ ഒരു റിബൺ പക്കോട ഇതുപോലെ ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതായത് ഈ ഒരു പരിവ് ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് ഫുൾ കോരി മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.